അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണോ? ഞാൻ ഈ മുറിയിൽ കിടന്നോളാം ചെറിയമേ. മോളിൽ ഒറ്റയ്ക്കോ? അതുകൊണ്ട് എന്താ, ഐ സ്ലീപ്പ് ചെയ്യാം. നിന്റെ ഇഷ്ടം. ഈ മുറി എന്താ പൂട്ടിയിട്ടേക്കണേ? അതിന്റെ താക്കോല് കിട്ടിയില്ല. അതിന്റെ ഉള്ളിൽ മുഴുവനും പഴയ സാധനങ്ങൾ എന്താട്ടാ, അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. ചെറിയമ്മ പറയണ കേട്ടില്ലേ, ഞാൻ ഇനി തിരിച്ച് ഹോസ്റ്റലിൽ പോണ്ടാന്ന്. നീ അവിടെ ഇരിക്ക. ഈ വീട് വാങ്ങി ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മൾ ആകെ ബുദ്ധിമുട്ടില്ല മോളെ. നിന്റെ ചേട്ടൻ വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. അതിനിടയിലായി ബസ് ആക്സിഡന്റ്. മരിച്ചവരും പരിക്കേറ്റവരുമായിട്ട് കോമ്പൻസേഷൻ തന്നെ എത്ര കൊടുക്കണമെന്നൊരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളെ രണ്ടാളെയും ചേർത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. രമേശിന് ഇപ്പൊ നല്ല പ്രാക്ടീസ് ഉണ്ട്. അവന്റെ അമ്മ കല്യാണത്തിൽ ധൃതി കൂട്ടു. രമേശേട്ടന് പ്രാക്ടീസ് ഉണ്ടെന്ന് വെച്ച് ഞാൻ പഠിത്തം നിർത്തണോ? നീ ഇനി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഡിഗ്രി എടുത്താലും അവന്റെ ഭാര്യയായിട്ട് കഴിയാനുള്ളതല്ലേ? അങ്ങനെ ഒരു ഭാര്യയായിട്ട് കഴിയാൻ എന്നെ കിട്ടില്ല. കല്യാണം വേഗം നടത്താനുള്ള അടവാച്ച. ഇവന്റെ രണ്ട് ചെവിയും പോയോ? ടാടാ സൂക്ഷിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭീകരമായിട്ട്. രശ്മി എവിടെ? മോളില, പിണക്കത്തില. ഹലോ, എന്താ ഇരുട്ടില്? ഇതെന്താണെന്ന് കണ്ടോ? ഹൗസ് ഇറ്റ്? രമേശേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്നോ? ഫയർ. എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം. ഞാൻ കളി പറഞ്ഞതല്ല, എനിക്ക് പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം ഡിപ്ലോമയ്ക്ക് പോകണം. അത്രല്ലേ ഉള്ളൂ? മോക്ക് സൗകര്യമുള്ളപ്പോ മതി കല്യാണം. ഉറപ്പാണോ? ഉറപ്പ്. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ. Thank you.
ഒന്ന് സമാധാനമായിട്ട് പ്രേമിക്കാനും സമയമില്ലെന്ന് വെച്ചാലേ. അപ്പൂപ്പ അപ്പൂപ്പ അന്ന് കാറിടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നും പറ്റിയില്ലേ. സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ? എന്താ സാധനങ്ങള്? എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനന്ന് കാറിലുണ്ടായിരുന്നു. എനിക്ക് വലിയ വിഷമായി. അപ്പൂപ്പൻ എന്തെങ്കിലും പറ്റിയോന്ന്? ഒന്നും പറ്റില്ല മോളെ. വരട്ടെ. ഈ പീടിയിലേക്ക് കുറെ കൊട്ട കൊണ്ട കൊടുത്തതാ. അവര് വല്ലതും തരൂ, അതിന് കാത്തിരിക്കുക. അപ്പൂപ്പൻ എന്താ ക്ഷീണിച്ചിരിക്കണേ? വെയ്യേ, തീരെ വെയ്യ. അവര് പൈസ തന്നില്ലേ? കൊറേ പോർക്കുമ്പോ തരും. ഈ കൊട്ടയ്ക്ക് എന്താ വില? അത് 25 രൂപയ. 25 രൂപയോ? അപ്പൊ ഇത് ഉണ്ടാക്കി തന്ന ആൾക്ക് എന്താ കൊടുക്ക? കിട്ടുന്ന കാശൊക്കെ അവന് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കച്ചവടം ചെയ്യണേ? എന്താ കൊടുക്കണെന്ന് വെച്ചാ അതങ്ങോട്ട് കൊടുത്തൂടെ. ആ പാവത്തിനെ വെയില് തിരുത്തണോ? എടാ മാടെ, നിനക്കിപ്പോ തീരെ സമയമല്ല ഉണ്ടായില്ലേ? അപ്പൂപ്പ വന്നേ. എനിക്ക് വിശക്കണില്ല. അപ്പൂപ്പൻ കഴിച്ചോളൂ. ഓർമ്മ വെച്ചപ്പോ തൊട്ട് എല്ലാരും എന്നെ മാടേ എന്നാ വിളിക്കണേ. മാടേ, ഡാ മാടേ, മാടേ പൂ. അപ്പൂപ്പ ിലെത്തിയിട്ടേ ഉടുപ്പായിട്ട് ഓർമ്മയില്ല. ഞാനന്ന് കിഴക്കൊരു മാപ്പിളാരെ വീട്ടിൽ നിൽക്കായിരുന്നു. ഒറ്റോരോ അവിടെയോരോ ആരും ഉണ്ടായിരുന്നില്ല. ആ മാപ്പിളാര് വെളിവില്ലാണ്ട് മോന്തായിരുന്നേ. മോന്തല് നിർത്താൻ മൂപ്പര മാപ്പിളച്ചാർക്ക്
ആരോ കുറുങ്കൗശലം പറഞ്ഞു കൊടുത്തു. പേർനായയുടെ കാട്ടത്തിലെ മീൻകണ്ണെടുത്ത് അരച്ച് കുടുക്കയുടെ പുറത്ത് പെരട്ട, എന്നിട്ട് ആ കുടുക്കല് കള്ളൊഴിച്ചു കൊടുക്ക. അതെങ്ങാനും കുടിച്ചാല് ജമ്മത്തില് കള്ളു പോന്നില്ല. നീർനായയുടെ കാട്ടവും തേടി കഴക്കുന്ന് പുറപ്പെട്ടെത്തിയതാ ഇവിടെ. ഈ ദിക്കിലെ നാഥൻ ചീമത്തമ്പുരാൻ ആദ്യമായിട്ട് കാണുന്നതും അപ്പളാ. കിഴക്കുന്നാണേ. എന്താ ഇവിടെ തിരിഞ്ഞു നിൽക്കണേ? ഞാൻ നീർനായയുടെ. നീർനായയുടെ ആരാ നീ? കാട്ടം. നീർനായയുടെ കാട്ടോ? എന്താ നിനക്ക് വേണ്ടേ നീർനായയുടെ കാട്ടം? എന്തിനാണ്ടാ അത്? കുടി നിർത്താൻ. നീ കുടിക്കോ? ഇല്ല, പോലാളിക്കണേ. കേക്കട്ടെ. നീർനായയുടെ കാട്ടം തേച്ച കുടുക്കയിൽ കള്ളു കുടിച്ചാല് പിന്നെ ജമ്മത്തിൽ മോന്തില്ല. ഈ മരുന്ന് കുറച്ചെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് അയക്കാം. ദ ബിലോർ ടേക്കേഴ്സ് ഫോർ ദാറ്റ്. നിനക്കിപ്പോ ഈ മരുന്നും കൊണ്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോ. പാടത്ത് പണിയുണ്ടാവും, പിന്നെ അല്ലറ ചില്ലറ പണി വേറെ. എന്തേ ഇവിടുത്തെ തോടുകളും പാമ്പലും കായലുകളോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി. എല്ലാറ്റിലേറെ ശീമത്തമ്പുരാനെ. എന്താണ്ടാ മാടെ, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടായോ? കൂട്ടാനൊക്കെ വശാക്കിയോ? ഓ നീ വാ. നിന്റെ കിടപ്പൊക്കെ എങ്ങനെയുണ്ട്? സുഖാണേ. Ha ha ha!
മാടേ, നാളെ കാലത്ത് തന്നെ അങ്ങാടി പോണം. ചാരവശാൽ ലഗ്നാൽ എട്ടിൽ ശനി അഷ്ടമശനി മാനഹാനിയും ദ്രവ്യനഷ്ടവും ഫലം. ഇക്കാലത്ത് മരണം വരെ സംഭവിക്കാമെന്നാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. സർവപ്രണാശോ വിപദോ ഭവാദോ ഹേതു പ്രദേശോ മരണസ്യ ദാസ മഠാധികം ഭസ്മ ഗദാശ വിഘ്ന ഗദാശ വിഘ്ന. ആരാ മാടയോ? എന്റെ മാടേ, നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിക്കുന്നു അറിയോ? ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരേ ദേശക്കാരല്ലേ? ആ ഓരോ വിധി, അന്യനാട്ടിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക. പണി എന്തെങ്കിലും ഉണ്ടോ? പണിയൊക്കെ ഉണ്ട് കമ്മൻ പറഞ്ഞേ. ആ അന്യനാട്ടിൽ എന്ത് പണി കിട്ടിയിട്ടെന്താ? എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ടോ? കഷ്ടം. അന്യനാട്ടിൽ മര്യാദക്ക് തല ചായ്ക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല. അല്ല കമ്മൻ പറഞ്ഞേ, പണിയുണ്ട്, കഴിക്കാനുണ്ട്, കിടക്കാൻ സ്ഥലവും ഉണ്ടേ. എന്റെ മാടേ, നാട്ടിൽ ഒരു രക്ഷയില്ലാണ്ട് പോകുന്നതാ. ഈ പഞ്ചാംഗം ഒന്നും ചെലവാണില്ല. എന്തേലും കഴിക്കുകയെ ഒന്ന് തലയാക്കി ചേട്ട് രണ്ടു ദിവസമായി മാടെ. അന്യനാട്ടിൽ എന്തുണ്ടായിട്ടെന്താ? അവനവന്റെ നാടുമാര് വരുവോ? മാടേ, ഈ ജന്മം ജന്മം എന്ന് പറയണത് കണ്ടവരുടെ പറമ്പിലും കുളത്തിലും തീർക്കാനുള്ളതല്ല. നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം വാസാംശി ജീർണായ ഓ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഗോപാലക്കമ്മള്, മാടയുടെ ദേശക്കാരനാ. പഞ്ചാംഗം, തിഥി വാരം കരണം നക്ഷത്രം യോഗം ആയം വ്യയം ആരോഗ്യം അനാരോഗ്യം ശുഭം അശുഭം ചരം സ്ഥിതി ആദി മദ്യം അന്ത്യം കന്തായം. പഞ്ചാംഗം പറയേ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു.
നിനക്ക് ഈ താടിയൊക്കെ ഒന്ന് വടിച്ചൂടെ. ആ കരുവാൻ എരേച്ചനോട് താടി വടിക്കാൻ ഒരു കത്തി ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറ. മോറ് വൃത്തിയായിട്ട് വടിച്ചു നടന്നാ അതൊരു അന്തസ് തന്നെയാ. നീ ഇതിനു മുമ്പ് സ്വന്തമായിട്ട് മോറ് വടിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞുതരാം, സൂക്ഷിച്ച് ചെയ്യണം, അല്ലെ മോപ്പടി മുറിയും. ആദ്യമായിട്ട് നല്ലോണം മുഖം കാണാൻ പാകത്തിന് തോട്ടിന്റെ കരയിലിരിക്കുക. പിന്നെ കത്തിയെടുത്ത് ചെന്നിക്ക് നേരെ പിടിക്കുക. ഏയ്, എന്നിട്ട് അങ്ങോട്ട് വടിക്കുക. പിന്നല്ലാണ്ട്
അതെന്നോട് അവർക്കുള്ള സ്നേഹം കൊണ്ടാ. മതം കൊണ്ടു മല വെള്ളം മടയിന്മേൽ ആഞ്ഞു കുത്തി പടകേറി വരും പോലെ വരണ കണ്ടോ അയ്യാ പടകേറി വരും പോലെ വരണ കണ്ടോ എന്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു മാടേ. എനിക്ക് ഒരു മോളുമുണ്ട്. ചീമല ഇല്ല മാടേ, ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ല. എന്നെ അവിടുന്ന് നാട് കടത്തിതാ. തമ്പുരാനെ നാട് കടത്തിയേ? നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല മാടേ. ഞാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞു വിടുവേ. ഫേഡ് ഫാർ അവേ, ഡിസോൾവ് ആൻഡ് ക്വയറ്റ് ഫോർഗെറ്റ്. ഫേഡ് ഫാർ അവേ, ഡിസോൾവ് ആൻഡ് ക്വയറ്റ് ഫോർഗെറ്റ്. വാട്ട് ദൗ അമംഗ് ദ ലീവ്സ് hast never known the weariness, the fever and the fret here where men sit and hear each other groan, where palsy shakes a few sad lost gray hairs, where youth grows pale and spectre thin and dies.
കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? ഓ അമ്മാവന് പറ്റിയ മരുമകൻ മറിച്ചാവാം. വെറുതെ അല്ല നിന്റെ തല കണ്ടോണ്ട് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയത്. എന്തിനാ അവൻ ഇങ്ങനെ പ്രാഗണ്? തറവാട്ടിലെ കാരണവരാണ്ടോനാ? ഓ കാരണവര് ഇപ്പൊ ഉണ്ടല്ലോ, ഒരു കാരണവര്. ആ മുളച്ചക്കൻ എല്ലാറ്റിനും കൂട്ട്. ഇപ്പൊ എവിടെ അലയാണാവോ? മെഴുകുതിരി അന്വേഷിച്ചാവും. അവനിപ്പ എവിടെ എന്തിന്റെ കുറവാ വരുത്തിന്? എല്ലാ കാര്യവും നോക്കണില്ലേ? പിന്നെ അവന്റെ സ്വന്തം മനസമാധാനത്തിന് രണ്ട് മെഴുകുതിരി കത്തിച്ച നണക്കെന്താ? അമ്മയ്ക്കൊന്നുമില്ല, ആകെയുള്ള ഒരാങ്ങളെയാ. നേരത്തിനും കാലത്തിനും ഒരു കല്യാണം കഴിച്ച ഒരു ആൺകുട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാനിപ്പ എന്റെ മോക്ക് വേറെ വീട് അന്വേഷിക്കണോ? അമ്മാവിന്റെ മോനൊന്നും എനിക്ക് വേണ്ട. ഞാൻ പിന്നെ കുളിച്ചോളേ. ഛേ വാട. ആദിത്യൻ ലോകങ്ങളെ ചേഷ്ടിപ്പിച്ചതുകളിൽ ആദിത്യൻ തന്നെ എങ്ങും ശോഭിച്ചു നിബദ്ധനായി. ലോകകർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്നോനെ, ഏകമായി സർവത്തിനും കാരണം ബ്രഹ്മം തന്നെ. സദ്ഗുണമായും പിന്നെ നിർഗുണമായും തഥാ, സദ്ഗുണമായും പിന്നെ നിർഗുണമായും തഥാ. രാത്രിയായാല് തമ്പുരാൻ മുറിയിൽ ഒറ്റയ്ക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. തമ്പുരാന് രണ്ട് പ്രാർത്ഥന ഒരുപോലെ ആയിരുന്നു.
പെരുന്നാൾ വരുമ്പോ തമ്പുരാൻ മുറി നിറയെ മുഴുകുതിരി കത്തിച്ചു വെച്ച് കാണാൻ പാടില്ലാത്ത ഒരാളുടെ കൂടെ ഡാൻസ് ആടുമായിരുന്നു. നീ എന്താ എപ്പോഴും മോളിൽ തന്നെ തപസരിക്കണേ? ചെറിയമ്മേ, ആ മോളി പൂട്ടിയിട്ടേക്കണ ശീമത്തമ്പുരാന്റെ മുറിയാ. ശീമത്തമ്പുരാൻ വലിയൊരാളായിരുന്നു. നിന്റെ അച്ഛൻ കേക്കണ്ട. ശീമത്തമ്പുര ഈ വീട് മേടിക്കാൻ തോന്നിയ സമയം ഏതാന്നാ ഇപ്പൊ ആലോചിക്കണേ. ചേ, എണ്ണീട്ട് പോടാ. ചെറിയമ്മയ്ക്ക് അറിയോ, ശീമത്തമ്പുരാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയിലായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് നാട് കടത്തിയതാ. അവിടെ ഉണ്ടായിരുന്ന ഭാര്യയും മോളെയും ഓർത്ത് തമ്പുരാൻ ഞങ്ങളെ ഈ വീട്ടിൽ താമസാക്കിയിട്ട് 6 മാസമായിട്ട് അറിയാത്ത കാര്യങ്ങൾ നീ എവിടുന്ന അറിഞ്ഞേ? നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു അപ്പൂപ്പനെ പരിചയപ്പെട്ടു. മാട, പൊന്തൻ മാട. ചക്രം ചവിട്ടി വെള്ളം വറ്റിച്ച് പടിയായിരുന്നു. ഇപ്പോ വെള്ളം വറ്റിക്കണ എഞ്ചിനായി, പൂട്ടണ മെഷീനായി. എന്നിട്ട് മുതലാളിമാര് കൂടിയാലോചിക്ക. പറയണോ?
നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നഷ്ടം സഹിച്ച് കൃഷി ഇറക്കാൻ എന്നെ കിട്ടില്ല. നിനക്ക് ഓട്ടോറിക്ഷ ഓടിച്ച ആ ദിവസം എന്ത് കിട്ടും? അതൊക്കെ തരം പോലെയാ. എന്നാലും ഒരു 50 രൂപയെ കുറയാണ്ട് കിട്ടും. എന്നിട്ട് 50 രൂപ പണിക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഓട്ടോറിക്ഷ വേണ്ടാന്ന് വെച്ചിട്ട് നേരിട്ടങ്ങ് പണതൂടെ എന്നാ നഷ്ട കച്ചവടാവോ? അത് ശരി, എന്നും ഈ കൃഷിപ്പണിയായിട്ട് കൂടാന്ന് നമ്മളില്ല. ഇവറ്റങ്ങളൊക്കെ എന്നാ കൃഷിക്കാരായ? എനിക്ക് ഓർമ്മ വെക്കുമ്പോ ഈ പടവിന്റെ മുക്കാഭാഗം നിലം ഞങ്ങളെ തറവാട്ട് വകയായിരുന്നു. സർക്കാർ അത് അവർക്ക് കൊടുത്തു, അവരത് പണതോളാന്നും പറഞ്ഞു. ഇപ്പോ അവർക്ക് നഷ്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിട്ടു തരട്ടെ. അല്ലാതെ പണിയില്ല എന്ന് പറയാൻ ഇവർക്കെന്റെ അവകാശം? തെണ്ടികള് ഒന്ന് പതുക്കെ പറയുന്നേ. അപ്പുമേലേ എന്താ തീരുമാനം ഉണ്ടായ? പൊന്തമ്മാടെ, ഇത്തവണ പടവ് പണിയുന്നില്ല തന്നെയാ തീരുമാനം. മാടക്കിപ്പ എന്തിനാ അതൊക്കെ അറിയണേ? ഞാനൊരു റുപ്പിയുടെ കാശ് തരാം, പോയി വല്ല കൊള്ളിക്കഴങ്ങ് വാങ്ങിക്കോ. നിലമ്മടെ കോണനിലല്ലേ കോവി തമ്പുരാനെ? ഉമ്മടെ നിലം തനിക്കുണ്ടടോ നിലം? ഇവിടെ നിയമങ്ങളൊക്കെ ഇതുവരെ വന്നുള്ളൂ. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞൂടിയവന് നിലമെടുത്ത് വരമ്പത്ത് കിടക്കണവന് കൊടുത്തു. കണ്ടത്തിലിറങ്ങി പണിയെടുത്തവന് വല്ലതും കിട്ടിയോ? എന്നും പായലിലും വെള്ളത്തിലും മെഴഞ്ഞ ഈ ജലജീവി പൊന്തം മാടയ്ക്ക് എന്തേ സർക്കാർ ഒരു 10 പറിച്ച് നിലം കൊടുക്കാഞ്ഞ്? താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ കലക്കിയനെ. രാഷ്ട്രീയം എന്തൊരു വിധിയാന്ന് നോക്ക്. ചീമത്തമ്പുരാന്റെ ഏക മരുമകന, എന്നിട്ടെന്താ ഭാഗത്തിൽ കിട്ടിയൊക്കെ ദാനം ചെയ്തു. ഇപ്പൊ ഇങ്ങനെ നാട്ടുകാരെയും പറഞ്ഞ നടക്ക തന്നെ. നീ പഠിച്ചു പോയടാ മാടെ. ഓ യെസ്, ഐ ഹാവ് സംതിങ് ഫോർ യു. എന്ത് തമ്പുരാൻ പറയണേ? ദാ കോട്ട്. Yes. The hurricane swept by. Few of us survived. But none succeeded to answer friendship's roll call. Whom shall I call on? Who will share with me this wretched happiness of living alive? പോട്ടെടാ, നീ ഇനി തനിച്ചിരിക്കും. നടക്കോളുണ്ട്, അമ്മ ഉറങ്ങിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിവിടെ വേണമെന്ന് അമ്മയ്ക്ക് മാത്രം അറിയാം. ഗോപിയും വീട്ടിലില്ല. ഗോപിത്തമ്പുരൻ എങ്ങോട്ട് പോയോ? ആ, അവന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ.
ഞാൻ മാടെ നീ ഞങ്ങളൊന്ന് കല്ലുമ്മക്ക് ഉണ്ടാക്കി തരണം. ഈ വിവരം ആരോടും പറയരുത് മാടെ. Thank you.
ഊറ്റുവെള്ളം കൊണ്ട് തോടുന്നറിയണു. രാത്രിയാണത്തെ എവിടെന്നാ തമ്പ്രാൻ പറയണ? പണിക്കാർക്കൊക്കെ തന്ന കോതമനെ വിളിക്കാൻ പോയപ്പോഴാ കാർത്ത് വിടണമെന്ന് അറിഞ്ഞേ. കാർത്തിന് അയക്കോ? ആണുങ്ങളുടെ കൂലി തരണം. കൊടുത്തള്ളാൻ പറയണ്ട്. ഞാൻ പോടോ, കാർത്തും അങ്ങോട്ട് വന്നാ മതി. കാർത്തും എപ്പോഴാ വന്നേ? വന്നതല്ല, കൊടുന്നാക്കിയതാ. ൊന്നും കേൾക്കണില്ല. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. അവിടെ ചെന്ന് നോക്കിയേ, അവര് വെള്ളം ദൈവമൊന്നും അല്ല, രണ്ടാണും കൂടെ കെട്ടി പറഞ്ഞു കിടക്ക. നീ ഒന്ന് ചെന്ന് നോക്കിയേ. ഇതിലിത്ര നോക്കാനൊന്നുമില്ല, ആണുങ്ങളായ അങ്ങനെയാ. അല്ലാതെ നിന്റെ മാതിരി പൊന്തം കടേശോലെ ശരീരം ഉണ്ടായാ പോരാ. ഇവരിതെന്താ കോള്? എടി കാർത്തു, നീ ഇനി വീട്ടിൽ പോണ്ട പെണ്ണേ. എടാ മാടെ, നീ തമ്പ്രാനോട് പറ, എന്നിട്ട് ഇവളെയും കൂട്ടി താമസിക്കടാ. നിന്നെ ചോമാര് തല്ലി കൊല്ലും, വിഷപ്പെട്ടി തല്ലി കൊല്ലണ കണക്ക്. എന്നെ ഒരുത്തനൊരു കാരണവും കൂടാണ്ട് നിന്റെ അവിടെ കൊണ്ടെന്നാക്കിയപ്പോ ചോദിക്കാൻ ചോമാരാരുണ്ടായിരുന്നില്ലല്ലോ. ആ പെണ്ണിന്റെ ധൈര്യം കണ്ടോടാ മാടെ. പൊന്തൻമാടയ്ക്കും വേണ്ടേ അമ്മേ?
ഒരു പെണ്ണൊക്കെ എടാ മാറെ ആ കയ്യാലയുടെ അടുത്ത് നിന്ന് 50 കന്ന് വൈക്കോലെടുത്തോ, 2 കവുങ്ങും മുറിച്ചോ, കിഴക്കേ പറമ്പിൽ പോയി അരികിന് കണ്ടൊരു കുടിൽ വെച്ചോ, ചോളിയുള്ള ചോമാരില്ലെന്ന് കരുതി ഓടാതെ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കത്തിക്കും ഞാൻ നിന്റെ പരാറി. ഇറങ്ങി വാടാ മുളയാ. എടാ ആ പെണ്ണിന്റെ മൂട്ടിൽ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ. തമ്പുരാന്റെ പറമ്പായത് കൊണ്ട് ഇപ്പൊ നീ രക്ഷപ്പെട്ടടാ. പുറത്തിറങ്ങിയ കണ്ടോളാം നിന്റെ. നോക്കിക്കോ ആ ഒരു ചോദ്യപ്പെണ്ണിനെ വെച്ചിങ്ങനെ സുഖിച്ചോണ്ടിരിക്കേണ്ട പണിയുണ്ട്. എങ്ങനെ ഉണ്ടടാ മാടേ? രാത്രിയിലേക്ക് ആളുകളെ വന്ന് പേടിപ്പിക്കണ്ടേ? നീ പേടിക്കണ്ടടാ, ഞാനുള്ളപ്പോ നിന്നെ ആരും ഒന്നും ചെയ്യില്ല.
ഉരുപ്പടിയാ പക്ഷെ കെട്ടിമേക്കൽ സ്വല്പം പാടാ. മാട പുതുപ്പെണ്ണിനെ കൊണ്ട് അങ്ങാടിക്കാൻ ഇറങ്ങിയതാ? ഇതിനെത്രേ? ഓ അതിനൊന്നും വേണ്ട, അതങ്ങനത്തെ കൊടുക്കടാ. കാർത്തു നീ ഒരാണാ? ആരെന്ത് പറഞ്ഞാലും ഇളിച്ചോണ്ട് നിൽക്കും. പിണക്കായോ? വീടല്ലേ? അറിഞ്ഞു, ഇവരൊക്കെ അറിഞ്ഞു. ഞാൻ മാടയുടെ ദേശക്കാരനാ. മാട എവിടെ? തമ്പുരാനെ കാണാൻ പോയതാ. ഓ തമ്പുരാൻ അറിയും. ഞാൻ ഇരിക്കണോ? ഇരുന്ന് കളയാം. ഇപ്പോ അവന്റെ ജാതി ഏതാന്നൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല, അവൻ എനിക്ക് ഇഷ്ടാ, അതുകൊണ്ടാട്ടോ. അല്ലേ ഞാനും ഇതൊക്കെ നോക്കണ കൂട്ടത്തില. ആ മാടയുടെ കുടുംബമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഭാര്യ അതിസുന്ദരിയാട്ടോ. നാട്ടിലാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഊണ് കഴിച്ചു എന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കണില്ല, എനിക്ക് ഇവനെ ഇഷ്ടമായണ്ട കേട്ടോ. അല്ലേ ഞാനും ഇതൊക്കെ നോക്കണ കൂട്ടത്തില. അതെ ചോറ് കുറച്ചുകൂടെ ആവാം. മാടേ ഇവിടെ മറ്റൊരൊന്നും ഇരിപ്പില്ലടാ. മാടേ എന്റെ മേലെ കൂടെ എന്തോ എഴിഞ്ഞു, എലിയായിരിക്കോ? തോന്നിയതാവും. എലി തന്നെയാ. മാടേ ഒന്ന് വിളക്ക് കത്തിക്ക്. ഇത് എലിയല്ല, പെരിച്ചഴിയ. Thank you.
ഇവിടെ ആരാ വന്നേ? ആ മുതലാളി. എന്തിനാ വന്നേ? എന്നോട് അവരുടെ കൂടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. തമാശകളി വേണ്ട കേട്ടാ, പോയേ. നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ കെട്ടിയോള് സന്നി പിടിച്ച് കിടപ്പാ, കുട്ടികളെ നോക്കാൻ ആരുമില്ല. നീ കാത്തുവിനെ ഒരു 10 ദിവസത്തേക്ക് എന്റെ വീട്ടുപണിക്ക് വിട്ടേരണം. നിനക്കെന്താ ഒറ്റണ്ടടിയല്ലേ? നിങ്ങൾ ആ വറീദ് മാപ്പയുടെ സ്ഥലത്തിന്റെ കാര്യം അന്വേഷിച്ചില്ലേ? ഓല്ലോ, ആ ഓട്ടുകമ്മിയുടെ കാര്യമില്ലേ, ഇന്നലെ വഴി വെച്ച് കണ്ട് പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ ആ പലചരക്ക് കട നമ്മുടെ അന്തസ്സിന് തീരെ യോജിച്ചല്ല. കച്ചവടം ഒന്ന് വലുതാക്കണം. കച്ചവടം കൊണ്ട് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അപ്പന്റെ കാലം തൊട്ടുള്ളതല്ലേ, മുടക്കണ്ടാത്ത് കരുതി. ആ മാടേ, അവളെ പിന്നാമ്പുറത്തോണ്ട് നാക്കോളൂ. പണിക്കൊരാളെ കിട്ടുക എന്ന് വെച്ചാലേ. എടാ മാടേ,
നീ എന്താട്ടാ പോത്തുകളെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കണേ? തമ്പുരാൻ ഉണ്ടോ അവിടെ? തമ്പുരാനൊരു കത്തുണ്ട്. ചീമേന്നാ ഞാൻ കൊടുത്തോളുണ്ട്. അത് വേണ്ട, ഞാൻ നേരിട്ട് തന്നെ കൊടുത്തോളാം. ഇതേ ചീമേന്നുള്ള കത്താ. തമ്പുരാൻ അമ്പലത്തിന് മുമ്പിൽ കൂടെ അല്ലയാ വരിക? എന്താണാവോ വിശേഷം? ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കുവോ? ചീമേനല്ലേ? ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ, പോടോ. എന്റെ കാതറിയൻ പോയടാ മാടെ, എന്നെ മോളെ തനിച്ചാക്കിയിട്ട് അവൾ ഈ ലോകം വിട്ടു പോയടാ. എന്റെ കാത്തു ഇനി തിരിച്ചു വരുവോ തമ്പ്ര? അവളിനി ഒരിക്കലും തിരിച്ചു വരില്ലടാ. ഞാനിനിയും കാത്തിരിക്കുന്നത് വെറുതെ ആവോ? കാത്തിരിക്കുന്നതില് ഒരു അർത്ഥവും ഇല്ലടാ മാടേ. There is no point in waiting anymore. Oh,
ഈ നാട്ടിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിലും വല്ലാണ്ട് ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടാ മാടെ. പിന്നെയും ഒരു ആശ്വാസം നിന്നോട് സംസാരിക്കുമ്പോഴാണ്. നീ എന്താണ്ടാ ഇഞ്ചി കടിച്ച് കണക്ക്? വെല്ലോരും വന്ന് വിളിക്കുമ്പോൾ പെണ്ണിനെ പറഞ്ഞയക്കും, എന്നിട്ട് ഇങ്ങനെ ദുഃഖിച്ച് നടക്ക. എടാ, കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ പോയതല്ലേ, അവളിങ്ങോട്ട് വരും. വന്നില്ലെങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വാടാ, നിന്റെ പെണ്ണല്ലേ. എന്തേ ഇവൻ ഇങ്ങനെ ഒരു പൊന്തൻ? എന്തൊക്കെയാ മാടെ, നിന്റെ കാത്തൂന് ബഹു സുഖ അവിടെ, നീ ഇപ്പോ കണ്ടാ തിരിച്ചറിയില്ല. ആളൊന്നും അങ്ങോട്ട് കൊഴുത്തു. നിനക്ക് നാണല്ലേടാ, ആ കോന്ത മുതലാളി ചോദിച്ചപ്പോ പെണ്ണിനെ വിട്ടുകൊടുത്തിട്ട് നടക്കാണ്. അവിടെ പണിക്കാരും ഇല്ലാത്തോണ്ട്. ഏത് പണി, എന്ത് പണി അവളെ കൊണ്ട് എടുപ്പിക്കണമെന്ന വിചാരം? നിനക്ക് ധൈര്യം ഉണ്ടാ, ഉണ്ടെങ്കി ആ പെണ്ണ് പോയി വിളിച്ചോണ്ട് വാടാ. എന്റെ മാടെ, ഈ ചാത്തൻകോഴി മൂത്ത് മുതു മുത്തപ്പനായിരിക്കണു. മാടെ ആ കർമ്മോസ് മരത്തിൽ നിന്ന് ഒരു കർമ്മോസം കായ പൊട്ടിച്ചേ. വിളിച്ചുടനെ അങ്ങോട്ട് വരാൻ എന്നെ നിന്നെ മുട്ടിപ്പലകമ്മയിൽ ഇരുത്തി എണങ്ങനും മൂന്നാമനും കാണാൻ ബന്ധം വരുത്തിയിട്ടൊന്നുമില്ലല്ലോ. ഞാനീ കോഴിയെ ശരിയാക്കാന്ന് പറയാറുന്നില്ലേ, അതൊക്കെ അവിടെ വെച്ചിട്ട് കൊള്ളേക്കല്ലേ, ഇല്ലെങ്കിൽ ചീത്ത എനിക്കായിരിക്കും. ഞാൻ വിളിച്ചില്ല എന്നാ പറയ.
தம்பரா தம்பரா தாழ இறங்கி வாடா. அப்பூப்பൻ பின்னீட் அவரை கண்டே இல்லே? கண்டு ஒரு தவண ஒரு தவண. ഞാൻ മാർക്കം കൂടി. എന്റെ പേര് കത്രീന എന്നാക്കി. നെല്ലിയാമ്പതി മലയിലേക്ക് തോട്ടപ്പണിക്ക് പോവാണ്. എന്റെ കൂടെ പോരണം. അവിടെയാവുമ്പോ ഏത് ജാതിയാണെന്നൊന്നും ആരും നോക്കൂല. ആരെയും പേടിക്കാണ്ട് സുഖമായിട്ട് കഴിയാം. എന്റെ ആശയാണ്. തട്ടരുത്. എനിക്കറിയില്ല, അവള് മാർക്കം കൂടി നിറഞ്ഞ കൊണ്ടാണോ അതോ മലന്ന് കാട്ടപ്പുണ്ടായ കലിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൂപ്പൻ ഇതൊക്കെ എന്നോട് പറയണമെന്ന് തോന്നാൻ കാരണം എന്താ? ഇതൊക്കെ ഒന്ന് പറയണ തന്നെ ഒരു ആശ്വാസം മോളെ. കേൾക്കാൻ ആളുണ്ടാവും. ഓള് വരുന്നതിന് മുമ്പ് ഞാൻ ഈ മണ്ണിനോട് വർത്തമാനം പറയുന്നേ. ആള് പറയണത് എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലെന്നാ. ശരിയാ, റേഷ വെച്ചരിൽ എൻ്റെ പേരിൽ നിലവില്ല, ഭൂമിയില്ല. പക്ഷേ ഈ മണ്ണും ഈ പാടമൊക്കെ എൻ്റെ സ്വന്താ. എൻ്റെ വേർപ്പ് വീണതാ. അപ്പോ ഈ മണ്ണും പാടവും നോക്കാൻ ആരും ഇല്ലാണ്ടായി. എന്നെ പോലെ ഇതും ആർക്കും വേണ്ടാണ്ടായി. ഇത് കരയണം ഞാൻ കേൾക്കുന്നുണ്ട്. മോക്കറിയോ, എല്ലാം ഒന്നിക്കും ഈ കരച്ചിൽ കേൾക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കും. മോള് മറ്റുള്ളവരെ പോലെ അല്ല, ഇന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നുണ്ടല്ലോ. ആരുമില്ലാത്തൊന്നാ എന്നെ പറ്റി എല്ലാരും പറയാ. പണ്ട് എനിക്ക് തമ്പുരാൻ ഉണ്ടായിരുന്നു, പിന്നെ കാർത്തു. കാർത്തു എങ്ങടോ പോയി, തമ്പുരാൻ മരിച്ചു പോയി. മോളെ കാണുമ്പോഴൊക്കെ ഞാൻ തമ്പുരാൻ്റെ കാര്യം ഓർക്കും. തമ്പുരാൻ ഒരു മോളുണ്ടായിരുന്നേ, അങ്ങ് ചീമല്ലവിടെയോ? അത് മോളാന്നെ വിചാരം. തമ്പുരാൻ എങ്ങനെയാ മരിച്ചേ? തമ്പുരാൻ തമ്പുരാൻ
It's okay. മാഡേ, വിത്ത് തികയില്ല എന്ന് തീർച്ചയായി. ഞാൻ ആ പള്ളിക്കര കോണപ്പനോട് ഒരു 100 പറ വിത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടേക്കാണാവോ? വണ്ടിയിൽ വെക്കണ്ടേ? വേണ്ട, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എൻ്റെ ശരീരം ദഹിപ്പിക്കണം, ചാരം ഒരു കുടത്തിലാക്കി സൂക്ഷിക്കണം. എന്നെങ്കിലും ഒരിക്കൽ അത് ഏറ്റുവാങ്ങാനായി കടലിനക്കരെ നിന്ന് എൻ്റെ മോള് വരും. അതുവരെ എന്താ ഗോവി പറയണേ? അമ്മയിരിക്കെ മകൻ്റെ ശരീരം ദഹിപ്പിക്കേ? അത് നടപ്പില്ല. അമ്മാവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അതെന്നെ നടക്കട്ടെ. അത് നീ അങ്ങനെ തീരുമാനിച്ചാൽ പോരാ, ഇവിടെ വേറെ ആണുങ്ങളുണ്ട്. ആണുങ്ങൾക്ക് ആവശ്യമുള്ളത് അമ്മാവൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്, വിൽപത്രം. അത് നോക്കിയാൽ പോരെ. ഗോവി, നീ ഞങ്ങളൊക്കെ ഒരു തരം അന്യമാരാക്കരുത് കേട്ടോ. എന്റെ മോന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കണം. ഈ പെണ്ണ് വണ്ണം വെക്കുന്നില്ലല്ലോ. നിക്ക് നിക്ക്, എങ്ങട്ടാ ഈ ഓടണേ? ഏട്ടൻ പറയേ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി ഈ കല്യാണം എന്ന് നീ പറഞ്ഞു ഉത്രേ. ഇനിയിപ്പോ നീ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടറാ. നീ പഠിച്ച് ജോലി നോക്കേണ്ട ആവശ്യമൊന്നും ഇനി വരില്ല. ഇനിയിപ്പോ വെറുതെ ഇരുന്ന് ഉഷയാണെങ്കിലേ അവിടെ 5-6 പശുക്കളും വടക്കൂർത്ത് 2-3 പണിക്കാരികളും ഉണ്ട്. അവറ്റെ ഒക്കെ നോക്കി നടത്തിയാൽ തന്നെ സമയം പോണതറിയില്ല. തമാശക്ക് പറഞ്ഞതല്ല, നിന്റെ അമ്മ മരിക്കാൻ നേരം ഞാൻ കൊടുത്ത വാക്കാ. അതാ ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്തണേ. അല്ലാണ്ട് രമേശിന് വേറെ പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല. ചെറിയ മീറ്റ് എന്താ ഇത്? എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് കെട്ടിച്ചേക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞോ? വെറുതെ വാശി പിടിക്കാണ്ട് കല്യാണത്തിന് സമ്മതിക്കുക നല്ലത്.
The valiant queen of East is on her way out of the palace. And here she comes. എനിക്ക് രമേശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ, ഈ രഹസ്യം പറച്ചിലൊക്കെ. ഏട്ടാ പ്ലീസ് ഇവനെ ഒന്ന് കൊണ്ടുപോണ്ടോ? ബഹളം വെക്കണ്ട, ഞങ്ങൾ പോയേക്കാം. എന്തൊരു സ്റ്റൈല്! എവിടെയായിരുന്നു? ഞാൻ എത്ര നേരെ വന്നിട്ടെന്ന് അറിയോ? എനിക്ക് രമേശേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതേടോ, താൻ വന്നപ്പോ മുതൽ ഇതന്നെയല്ലേ പറയണേ? കാര്യം എന്താന്ന് പറ? ഞാൻ രമേശേട്ടനോട് നേരത്തെ പറഞ്ഞതാ എനിക്ക് പഠിക്കണമെന്ന്. സമ്മതിച്ചേ, അതിനിപ്പോ എന്താ? എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ജേർണലിസത്തിന് പോണം. ഒക്കെ ശരിപ്പെടുത്താം, ആദ്യം നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോ. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ പശുക്കളെ പണിക്കാരികളെ നോക്കി നടന്നോളനല്ലേ? നോക്ക് രശ്മി, അമ്മയ്ക്ക് വയ്യ, അവര് പറയുന്ന എനിക്ക് കാര്യം. കല്യാണം ഉടൻ നടത്തണം അമ്മയുടെ ആഗ്രഹം. രമേശേട്ടാ, നീ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നീ പിന്നെ പഠിച്ചോണ്ടിരിക്കുള്ളൂ, എനിക്ക് വേറെ പെണ്ണ അന്വേഷിക്കേണ്ടി വരും. ലാസ്റ്റ് എനിക്ക് നിന്റെ കൈ കെട്ടി. ഈ അഭ്യാസം മതിയാക്കുമോളെ? രശ്മി, നിന്റെ കുട്ടികളെ നിർത്തിക്കോ, ഞാനിപ്പോ നിന്റെ ഭർത്താവാ, അത് നീ മറക്കണ്ട. രശ്മി, എന്താ നിനക്ക്? മോളെ, അവളുടെ ഭർത്താവിന്റെ ഡിസ്പെൻസറിയിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസം, പിന്നീട് വീട്ടിലേക്ക് മാറ്റി. ബഹളമൊക്കെ ഒന്ന് അടങ്ങി, എന്നാലും ഇപ്പോ ഒരു മിണ്ടാട്ടവും ഇല്ല.
ഈ വീട് വാങ്ങിയതിന് ശേഷം ഒക്കെ അനർത്ഥ. നമ്മുടെ ഇവിടുത്തെ ബസ്സുകടത്തിന്റെ കാര്യം അറിയാലോ. പോരാത്തതിനിതാ ഇയാള് വിസ ക്യാൻസലാക്കി ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. ശീമ തമ്പുരാൻ മോളില് പൂട്ടിയിട്ട മുറിയില മരിച്ചയാളുടെ അസ്ഥി മറ്റും കുടത്തിലാക്കി വെച്ചേക്കണേ. മുറി തുറപ്പിക്കണം. മരിച്ചയാളോട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ആളെ കൊണ്ട് അസ്ഥി ഒഴുക്കണം. അങ്ങേരുടെ ഒരു മരുമകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഓ, അയാൾക്ക് വട്ട. പക്ഷെ തമ്പുരാനോട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പൊന്തം മാട. ഇങ്ങനെ അടുത്തേക്ക് വരിക. എന്താ പറയുക മാടേ, ആകെ തകർന്നു. ഈ വീട് വാങ്ങിയപ്പോ മുകളിലത്തെ മുറിയുടെ താക്കോല് മാത്രം കിട്ടിയിരുന്നില്ല. അതിനകത്ത് എന്തോ പഴയ സാധനങ്ങളാവും അവിടെ കിടക്കട്ടെ എന്ന് കരുതി. ഇപ്പോഴല്ലേ അറിയണത്. ആ മാടെ, വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയോ? നിങ്ങളുടെ തമ്പുരാന്റെ അസ്ഥിയോ ചാരോ എന്തൊക്കെയോ ആ മുറിയിൽ ഒരു കുടത്തിലുണ്ടത്രേ, അതെടുത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കണം. അത് താൻ തന്നെ ചെയ്യണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് പോ, ധൈര്യമായിട്ട് കയറിക്കോളൂ. ഇവിടെ അങ്ങനെയൊന്നും നോക്കാനില്ല. ആകെ മുങ്ങിയില്ലേ. അച്ഛൻ എന്തിന്റെ കേടാ? ചെമ്പുകുടം, അതിലയാളുടെ ആത്മാവ്, മണ്ണാങ്കട്ട, ഓരോ കെട്ടുകഥകള്. എന്റെ മോന്റെ ജീവിതം ഇങ്ങനെ ഒരു പെണ്ണ് കാരണം നശിപ്പിക്കാൻ ഏതായാലും നിശ്ചയിച്ചിട്ടില്ല. ഞാൻ തമ്പുരാന്റെ മോളല്ലേ. ഞാനിതാ വന്നുല്ലോ. എവിടെ ചിതാഭസ്മം?
വയലിൻ്റെ വരമ്പത്ത് കരയുന്നതാരോ വയൽ നിറഞ്ഞൊഴുകുന്നതേതു കണ്ണീരോ Thank you.